ഒന്ന് നമ്മുടെ മാതൃഭൂമിയുടെ സിനിമദിനം ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടിട്ട് 64 വർഷങ്ങൾ പൂർത്തിയാവുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് അറബിക്കടലിന്റെ റാണി കഥകളിയുടെ നാട് കളരിപ്പയറ്റിന്റെ നാട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് കളകളം ഒഴുകുന്ന നദികളും പച്ചനെൽപ്പാടങ്ങളും ഹരിതാഭമാക്കിയ നാട് വൈവിധ്യമാർന്ന കലകളുടെ നാട് പൂർണ്ണ സാക്ഷരത നേടിയ നാട് അങ്ങനെ കേരളം വിശേഷണങ്ങൾക്ക് അതീതം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് 1986 നവംബർ 1 കേരളം പിറന്നു ആവേശത്തിന്റെ അലകൾ ഉയർത്തുന്ന അറബിക്കടലിനും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന സഹ്യപർവ്വതങ്ങൾക്കുമിടയിൽ തെക്കുവടക്കായി നീണ്ടു കിടക്കുന്ന ശ്രേഷ്ഠ നാട് കേരള നാട് സ്വന്തം മക്കൾക്ക് വേണ്ടതെല്ലാം നൽകാൻ കിൽപ്പുള്ള കേരളാമ്പ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് മുന്നേറുന്ന നാട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ഗുരുവാക്യം മുഴങ്ങിക്കേട്ട മണ്ണ് പ്രഭാത വേളകളിലും സായം സന്ധ്യകളിലും മുഴങ്ങുന്ന പള്ളിമണികളും കീർത്തനാലാപനങ്ങളും വാങ്കുവിളികളും ഒരേ സ്വരമായി അലിഞ്ഞു ചേരുന്ന പുണ്യഭൂമി കോവിഡ് കാലത്ത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നാട് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് ഈ കൊറോണ കാലത്തും കേരളപ്പിറവി ദിനം ആവേശവും അഭിമാനവുമായി മാറുന്നത് മാറിയതിന്റെ 64-ാമത് വാർഷികമാണ് നവംബർ 1 നമ്മൾ ആഘോഷിക്കുന്നത് മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്നൊരുക്കിയ വിദേശികളുടെ പറുദീസയാണ് നമ്മുടെ കേരളം തീർച്ചയായും സവിശേഷമായ ഒരു സമൂഹമാണ് നമ്മുടേത് സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സാമൂഹിക നേട്ടങ്ങളും സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെ ലോകത്തെല്ലായിടത്തും എത്തി മലയാളികൾ എവിടെയും വംശമത വിഭാഗീയതയിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഉയർന്ന സാംസ്കാരിക ബോധമുള്ളവരും സമ്പന്നമായ കലാ പാരമ്പര്യത്തിന് ഉടമകളുമാണ് നമ്മൾ സംഘബോധത്തിലും ലിംഗസമത്വത്തിലും ശുചിത്വത്തിലുമൊക്കെ മുൻപിലാണ് നമ്മൾ ആദിശങ്കരനും ശ്രീനാരായണ ഗുരുവുമൊക്കെ നമ്മുടെ വഴികാട്ടികളായി മാറി സമൂഹമെന്ന നിലയിൽ നമ്മൾ വലിയൊരു യാത്ര തുടരുകയാണ് 1951 സെൻസസ് അനുസരിച്ച് 1.35 കോടിയായിരുന്ന നമ്മളിപ്പോൾ 3.48 കോടി പേരുണ്ട് വെറും 13,000 വാഹനങ്ങൾ മാത്രം ഓടിയിരുന്ന നമ്മുടെ നിരത്തുകളിൽ ഇപ്പോൾ ഓടുന്നത് 95 ലക്ഷത്തോളം വാഹനങ്ങളാണ് സാങ്കേതിക വളർച്ചയിലും ടൂറിസം മേഖലയിലുമൊക്കെ കേരളം മുൻപോട്ട് തന്നെ
വളർച്ചയുടെ ശോഭനമായ കാഴ്ചകൾ അങ്ങനെ പലതുണ്ട്. മറുവശത്ത് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച നാട്, കാലാവസ്ഥ സന്തുലിതമായ നാട് എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇന്ന് തുടർക്കഥയാകുന്നത് പ്രകൃതി ദുരന്തങ്ങളാണ്. പച്ചക്കറിക്കും പഴത്തിനുമായി അന്യ സംസ്ഥാന ലോറികൾ നോക്കിയിരിക്കേണ്ട അവസ്ഥയുണ്ടായി. കഴിഞ്ഞ 64 വർഷങ്ങൾക്കിടെ ഏതാണ്ട് 4 ലക്ഷത്തോളം ഏക്കർ സ്ഥലത്ത് കൃഷി അപ്രത്യക്ഷമായി. വിവാദങ്ങളുടെ എണ്ണം ദിവസേന വർദ്ധിക്കുന്നു. തുടക്കത്തിൽ ശക്തമായി പ്രതിരോധിക്കാൻ സാധിച്ചുവെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായുള്ള കോവിഡ് കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. ഇനി അങ്ങോട്ട് എങ്ങനെ എന്ന വെളിച്ചമുള്ള ചിന്തയാണ് വേണ്ടത്. മെച്ചപ്പെട്ട ജീവിതം ഒരു മോശം കാര്യമല്ല, അത് നമ്മുടെ സ്വാഭാവിക അവകാശമാണ്. അതിനായി പലതുണ്ട് ചെയ്യാൻ. ആധുനിക വ്യവസായങ്ങളിൽ ശ്രദ്ധാപൂർവമായ നിക്ഷേപം വേണം. വികസനത്തിന്റെ ചിറകിലേറി പറക്കുമ്പോഴും പ്രകൃതിയെ കൂടെ കൂട്ടാൻ നാം ഒരിക്കലും മറക്കരുത്. ഓൺലൈൻ ക്ലാസുകളുടെ സാധ്യതകൾ ഏറുമ്പോഴും എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും ജാഗ്രതയോടും ഉത്തരവാദിത്വത്തോടും കൂടി ഈ കോവിഡ് മഹാമാരിയെ നമുക്ക് പ്രതിരോധിക്കാം. നമുക്ക് നേട്ടങ്ങളുണ്ട്, എന്നാൽ നേടാൻ ഇനിയും ഏറെയുണ്ട്. വികസനം പോരാ, നമുക്ക് വളർച്ച വേണം. പണം പോരാ, നല്ല ജീവിതം വേണം. മരുന്ന് പോരാ, ആരോഗ്യം വേണം. വിവാദങ്ങൾ പോരാ, സ്വാതന്ത്ര്യം വേണം. സാക്ഷരത പോരാ, സംസ്കാരം കൈവിടാത്ത തലമുറകൾ വേണം. വെറും നേതാക്കന്മാർ പോരാ, പ്രകാശ ഗോപുരങ്ങൾ വേണം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിളിപ്പേര് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ കേരളത്തിന്റെ സ്വന്തമായി എന്നും നിലനിൽക്കാൻ ഓരോ മലയാളിക്കും ശ്രമിക്കാം. മുഴുവൻ കേരളീയർക്കും 64 മംഗളങ്ങൾ. കേരളപ്പിറവി ദിനാശംസകൾ. നന്ദി, നമസ്കാരം. ചാരുതീരം പുഴയോരം കളമേളം.